നമസ്കാരം കേരളത്തിലെ ചില സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകരുടെയൊക്കെ തനിനിറം നമുക്ക് പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൊരിച്ചമത്തി ആഷിഖബു അതുപോലെ ഭാര്യ റിമാ കലിംഗൽ അതുപോലെ പാർവതി തിരുവോത്ത് ഇവർക്കൊക്കെ രാജ്യവിരുദ്ധമായ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വലിയ സന്തോഷമാകും വേറെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെ വിവാദമാക്കാനും അതിനെ വിമർശിക്കാനും ഒക്കെ അവർ രംഗത്ത് വരും അതുവരെ മിണ്ടാതിരിക്കും സാമൂഹ്യ വിഷയങ്ങളിൽ സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും ഇടപെടുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് യഥാർത്ഥ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയായിരിക്കണം യാഥാർത്ഥ്യം മനസ്സിലാക്കിയായിരിക്കണം പ്രതികരിക്കേണ്ടത് നമ്മുടെ ആഷിഖബു ഡൽഹിയിൽ കലാപമുണ്ടായത് അത് വലിയ വിഷയമായല്ലോ ഡൽഹിയിൽ കലാപമുണ്ടായി മനപൂർവ്വം കലാപമുണ്ടാക്കിയതാണ് അത് തെറ്റായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ഡൽഹിയിലെ കലാപത്തെ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ ഒരു ഗൂഢശ്രമം ആ സമയത്ത് നടന്നു കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം അത് സാധിച്ചില്ല അതിനു മുൻപ് സി എ എൻ ആർ സി വിഷയങ്ങളിലൊക്കെ തന്നെ എൻ ആർ സി വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പലരും നേതൃത്വം നൽകി അതിൽ ഏറ്റവും പ്രധാനിയായ ഒരു വ്യക്തിയാണ് സഫൂറ സർഗർ നമ്മൾ അവരെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്തിരുന്നു സഫൂറ സർഗറാണ് ഡൽഹി കലാപത്തിൻ്റെ പ്രധാന ആസൂത്രക സഫൂറ സർഗറിൻ്റെ ചരിത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ രാജ്യവിരുദ്ധതയുടെയും രാജ്യദ്രോഹത്തിൻ്റെയും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെയും ഒക്കെ ചരിത്രമാണ് ഇവർക്കൊക്കെ ഉള്ളത് എന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഡൽഹിയിലെ വർഗീയ കലാപത്തിൻ്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ സഫൂറ സർഗറിനെ ജയിൽ മോചിതയാക്കണമെന്ന സംവിധായകൻ ആഷിഖ് അബു അത് പറഞ്ഞ് ഫേസ്ബുക്ക് ഹാഷ്ടാഗ് ക്യാമ്പയിനുമൊക്കെ ആഷിഖ് അബു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഫ്രീ സഫൂറ എന്ന ഹാഷ്ടാഗുമായി ആഷിഖ് അബു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യദ്രോഹികളെ വിട്ടുകിട്ടാനായിട്ട് ക്യാമ്പയിൻ രാജ്യദ്രോഹികളെ പുറത്തിറക്കാനായിട്ട് ക്യാമ്പയിൻ എന്നിട്ട് രാജ്യത്തിരുന്നുകൊണ്ട് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തനം നടത്തുന്നവരെ ജയിൽ മോചിതരാക്കണം എന്നാവശ്യപ്പെട്ട് ക്യാമ്പയിൻ അപ്പം ഇവരെ ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത് രാജ്യദ്രോഹികൾ എന്ന ഗണത്തിൽ പെടുത്തിയാൽ മതിയോ പോരാ കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് ഡൽഹി കലാപത്തിൻ്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ സഫൂറ സർഗറിനെ യു എ പി എ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിലേക്ക് അയച്ചത് ഗർഭിണിയായതിനാൽ തന്നെ മോചിപ്പിക്കണം എന്ന ആവശ്യം നേരത്തെ കോടതി തള്ളുകയും ചെയ്തു യു എ പി എ വകുപ്പ് ചുമത്തിയ നടപടിയും കോടതി ശരിവച്ചിരുന്നു സമൂഹത്തിൽ അസ്വസ്ഥത പടർത്തുന്ന പ്രകോപനപരമായ പ്രവൃത്തികളിലൂടെ സഫൂറ നിയമത്തെയും നീതിന്യായ വ്യവസ്ഥയും തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു എന്നാണ് കോടതി പരാമർശിച്ചത് സഫൂറയുടെ പരാമർശം ഇങ്ങനെയാണ് അത് സഫൂറയുടെ ചിന്തകൾ ഇങ്ങനെയാണ് എന്നാണ് കോടതി പറഞ്ഞത് എങ്ങനെ പ്രകോപനപരമായ പ്രവൃത്തികളിലൂടെ സമൂഹത്തിൽ അസ്വസ്ഥത പടർത്തുന്ന പ്രവൃത്തികളിലൂടെ നീതിന്യായ വ്യവസ്ഥയെയും രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനവും ആ രീതിയിൽ ഉള്ള പെരുമാറ്റവുമാണ് സഫൂറ നടത്തിയത് എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തുറന്നുവിടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആഷിഖ് അബു ഫ്രീ സഫൂറ എന്ന ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇയാളെ കൂടെ പിടിച്ച് ജയിലിലിടുകയല്ലേ വേണ്ടത് രാജ്യദ്രോഹമാണ് ചെയ്യുന്നത് മുസ്ലിം മതമൗലികവാദികളുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നയാളാണ് ആഷിഖ് അബു പലപ്പോഴും പകൽ സി പി എം രാത്രി സുഡാപി എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഇയാളുടെ ഫേസ്ബുക്ക് കുറിപ്പിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കലാപകാരികളെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഇടത് സാംസ്കാരിക നായകരുടെ നിലപാടിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും പലരും ഫേസ്ബുക്കിലൂടെയൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തീർച്ചയായും ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ് ആഷിഖ് അബുവിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ എൻ ഐ എ അന്വേഷിക്കേണ്ടതാണ് വിശദമായ റിപ്പോർട്ട് അത് കൊടുക്കേണ്ടതാണ് അത് കേരള പോലീസാണ് ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബാക്കി നോക്കാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും എൻ ഐ എക്കും കേന്ദ്ര ഇന്റലിജൻസിനും ഒക്കെ അറിയാം ഇവിടെ ചലച്ചിത്ര പ്രവർത്തനത്തിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള ഗൂഢമായ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ പ്രവൃത്തികളും വാക്കും ഒക്കെ നടത്തുന്ന ആഷിഖ് അബുവിനെയും അതുപോലെയുള്ള നിരവധി ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകരൊക്കെ തന്നെ നിരീക്ഷണത്തിലാണ് എന്ന ഒരു പുതിയ കാര്യം കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊക്കെ തന്നെ നിരീക്ഷണത്തിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെയും എൻ ഐ എയുടെയും എന്ന് വേണമെങ്കിലും നിങ്ങളുടെ കഴുത്തിന് പിടിവീഴാം ഇനിയും നിങ്ങൾ രാജ്യദ്രോഹമൊക്കെ മനസ്സിലിരുന്നോട്ടെ അതവിടെ ഇരുന്നോട്ടെ ഇവിടെ എടുക്കാതിരുന്നാൽ മതി അതവിടെ ഇരുന്നു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല അടങ്ങിയിരിക്കുകയാണ് നല്ലത് ഇത്തരത്തിൽ കലാപം ആസൂത്രണം ചെയ്തവരെ രക്ഷിക്കണം പുറത്തിറക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഈ ക്യാമ്പയിനൊക്കെ തന്നെ നിരീക്ഷണത്തിലാണ് എന്ന കാര്യം ഈ ചലച്ചിത്ര പ്രവർത്തകരെയൊക്കെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രാജ്യദ്രോഹം ചെയ്യുന്നവരെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതും രാജ്യദ്രോഹമാണ് എന്ന് ഇവർക്കൊന്നും അറിയാഞ്ഞിട്ടല്ല പക്ഷേ അവരുടെ ഉള്ളിൽ ഇരിപ്പ് ഇതാണ് ഇന്ത്യയെ തകർക്കണം ഇന്ത്യയെ ഭിന്നിപ്പിക്കണം ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഈ സാമൂഹ്യദ്രോഹികളെ ഈ രാജ്യദ്രോഹികളെ തീർച്ചയായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം എന്നാണ് പൊതുവെയുള്ള ജനാഭിപ്രായം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്